നമസ്കാരം കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പരിപാടിയിൽ പങ്കെടുക്കവേ നടത്തിയ ചില പ്രസ്താവനകൾ അത് കേരള രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില പ്രസ്താവനകളാണ് കാരണം ഈ തൃക്കാക്കര തിരഞ്ഞെടുപ്പ് വരെയും എന്തു വന്നാലും ആരെതിർത്താലും കേരയിൽ എന്ന പദ്ധതി കേരളത്തിൽ വരിക തന്നെ ചെയ്യും കേരളയിൽ തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡേക്ക് ഓടുക തന്നെ ചെയ്യും എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ഉറക്കെ ഉറക്കെ പറയുകയും ചെയ്ത ഒരു നേതാവാണ് പിണറായി വിജയൻ കേരളിനു വേണ്ടി എന്തും സഹിക്കാനും എന്ത് വിമർശനം വന്നാലും അതിനെ നേരിടാനും തയ്യാറാണ് എന്നാണ് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിയും പറഞ്ഞു വന്നിരുന്നത് കേറയിൽ കേരള സംസ്ഥാനത്തിന് അത്യാവശ്യമായ പദ്ധതിയാണ് ആഗോള എന്ന വലിയൊരു വിഷയം ഇതുകൊണ്ട് പരിഹരിക്കപ്പെടും കേരളത്തിൻ്റെ യാത്രാക്ലേശം പരിഹരിക്കപ്പെടും എന്നൊക്കെയുള്ള നിരവധി കേരളത്തിൻ്റെ റോഡുകളിൽ ട്രാഫിക് കുറയും ഇങ്ങനെയുള്ള നിരവധി തള്ളുകളിലൂടെയാണ് ഈ കേരയിൽ പദ്ധതിയെ ഇതുവരെ പിണറായി വിജയൻ മുന്നോട്ട് കൊണ്ടുപോയത് അപ്പോഴും ഒരു വിഭാഗം പറയുന്നുണ്ടായിരുന്നു ഇത് കേന്ദ്രാനുമതി വേണ്ട പദ്ധതിയാണ് കേന്ദ്രാനുമതി ലഭിക്കണമെങ്കിൽ തത്വത്തിൽ അംഗീകാരം ലഭിച്ചതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അന്തിമ അംഗീകാരം ലഭിക്കണമെങ്കിൽ വളരെ ശക്തമായൊരു ഡി പി ആർ സമർപ്പിക്കപ്പെടണം ആ ഡി പി ആറിൽ ഈ സാമൂഹിക പാരിസ്ഥിതിക ആഘാത പഠനങ്ങൾ ഉണ്ടാകണം അത് കേരളത്തിന് അത്യാവശ്യം വേണ്ട പദ്ധതിയാണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് കെൽപ്പുണ്ട് എന്നൊക്കെ കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ പദ്ധതി യാഥാർത്ഥ്യമാവുകയുള്ളൂ എന്നൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷേ പിണറായി വിജയൻ്റെ ഉപദേശകർ അത് കേട്ടമട്ടില്ല ഉപദേശകർ പറയുന്നത് പോലെ മാത്രമേ ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സംസാരിക്കുകയുള്ളൂ കാരണം നിരവധി നിരവധി എല്ലാ മേഖലകളിലും ഉപദേശകരുള്ള ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അപ്പോൾ ഉപദേശകർ ആ അവരുടെ നയം മാറ്റാൻ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും എല്ലാ വേദികളിലും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു കേരളയിൽ തീർച്ചയായിട്ടും വരും ആരെതിർത്താലും കേരയിൽ പദ്ധതി നടപ്പിലാക്കിയിരിക്കും ഇരട്ട ചങ്കനാണ് ഭരണത്തിൽ എന്നൊക്കെയുള്ള വലിയ പ്രചരണമാണ് സി പി ഐ എം നടത്തിയത് പക്ഷേ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റു തോറ്റു എന്ന് പറഞ്ഞാൽ പോലെ വളരെ ഗംഭീരമായി തോറ്റു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആ തോൽവിയിൽ നിന്നും പാഠം പഠിക്കാതെ വീണ്ടും കേരയിൽ കേരളത്തിന് അത്യാവശ്യമായ പദ്ധതിയാണ് കേരളയിൽ കേരളയിൽ വന്നേ തീരു എന്ന അഭിപ്രായം വീണ്ടും പല വേദികളിലും പിണറായി വിജയൻ ആവർത്തിച്ചു പക്ഷേ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയാണ് സംസാരിച്ചത് കേരളയിൽ പോലുള്ള ഈ അർത്ഥ അതിവേഗ പദ്ധതി ആ പദ്ധതികൾക്ക് കേന്ദ്ര അനുമതി വളരെ പ്രധാനമാണ് കേന്ദ്ര അനുമതി ഇല്ലാതെ ഈ പദ്ധതി നമുക്ക് നടപ്പാക്കാനാകില്ല നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ വലിയ പ്രതിഷേധങ്ങളുണ്ട് ഈ പദ്ധതിക്കെതിരെ ജനങ്ങൾ വലിയ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് ഈ എതിർപ്പ് ഒരു ഭാഗത്ത് ഈ എതിർപ്പിൻ്റെ ഭാഗത്ത് തന്നെയാണ് കേരളത്തിലെ കേരള സംസ്ഥാനത്തിൻ്റെ ബി ജെ പി ഘടകവും കേന്ദ്രം ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ബി സർക്കാർ ആണെന്ന സ്ഥിതി ി വെച്ച് നോക്കുമ്പോൾ കേന്ദ്രം ഇപ്പോൾ പുറകോട്ടാണ് ഈ പദ്ധതി അംഗീകരിക്കുന്നതിൽ അംഗീകരിക്കും അല്ലെങ്കിൽ കേന്ദ്ര അനുമതി നൽകും എന്നൊരു യാതൊരു ഉറപ്പുമില്ല പക്ഷേ കേന്ദ്രാനുമതി കിട്ടിയാലേ നടപ്പാക്കാനാകൂ എന്ന ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് മുഖ്യമന്ത്രി വന്നു മുഖ്യമന്ത്രിയുടെ ഉപദേശകർ അത് തിരിച്ചറിഞ്ഞതാണോ അതോ മുഖ്യമന്ത്രി ഉപദേശകരുടെ കേൾക്കാതെ സ്വയം ഈ സാഹചര്യങ്ങൾ വിലയിരുത്തിയതാണോ എന്നറിയില്ല പക്ഷേ എന്തായാലും ഈ കേരളിൻ്റെ പ്രാഥമിക പഠനത്തിനും പ്രാഥമികമായ ഒരുക്കങ്ങൾക്കായി കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ഖജനാവിൽ നിന്ന് ചെലവാക്കി കഴിഞ്ഞു ഇത് ആരുടെയൊക്കെ പോക്കറ്റിൽ എത്തിയിട്ടുണ്ട് എന്നറിയില്ല പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സർക്കാരും ലക്ഷ്യമിട്ട രീതിയിലേക്കുള്ള തുക പലരുടെയും പോക്കറ്റിൽ വന്നു കാരണം അതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള ഒരു മനംമാറ്റം എന്നറിയില്ല എന്തു വന്നാലും പദ്ധതി നടപ്പിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി ഇതാ ഈ കേറയിൽ പദ്ധതിക്കായി ബി ജെ പി സർക്കാർ കേരള കേന്ദ്രത്തിലെ സർക്കാർ കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകേണ്ടതുണ്ട് അങ്ങനെ അംഗീകാരം നൽകാതെ പദ്ധതി നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ഇത് കേന്ദ്രത്തിൻ്റെയും ബി ജെ പിയുടെയും തലയിൽ വെച്ച് ഈ കേരളയിൽ

പാതി വഴിയിൽ ഉപേക്ഷിക്കാനുള്ള നീക്കമാണോ എന്ന് പലരും ചിന്തിക്കുന്നുണ്ട് കാരണം സ്വപ്ന സുരേഷ് വലിയ വലിയ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ നടത്തുന്നത് സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലുകൾക്ക് ഒരു ആധികാരികതയൊക്കെ ഇപ്പോൾ ജനങ്ങൾക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു കാരണം അവർ നേരിട്ട് പല പല വെളിപ്പെടുത്തലുകളും നടത്തുന്നു കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളുമായി താൻ ക്ലിഫ് ഹൗസിലിരുന്ന് പല പ്രധാനപ്പെട്ട കാര്യങ്ങളും സംസാരിച്ച് ഉറപ്പിച്ചിട്ടുണ്ട് അതിൽ തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രിക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പും സൂചനയുമാണ് ഇക്കാര്യങ്ങളിൽ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉന്നറി ഉന്നതർക്കോ പങ്കോ അറിവോ ഉണ്ട് എങ്കിൽ അവർ തീർച്ചയായും സ്വപ്നയുടെ ഈ വാക്കുകളെ ഭയപ്പെടുക തന്നെ ചെയ്യും അങ്ങനെയാണ് എങ്കിൽ ഒരു അധികാരമാറ്റത്തിന് ഒരു പക്ഷേ കേരളം പോകേണ്ടി വരും മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും രാജിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു നേതൃമാറ്റം എന്ന ചിന്തയിലേക്ക് പാർട്ടിയും എൽ ഡി എഫിനും കടക്കേണ്ടി വരും ആ ഘട്ടത്തിൽ തീർച്ചയായും പിണറായി വിജയന് ഈ കേരയിൽ എന്ന പദ്ധതിയിൽ താല്പര്യമുണ്ടാവില്ല ഇനി അതാണോ കാരണം എന്നറിയില്ല എന്തായാലും കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിൻ്റെയും സംസ്ഥാന ബി ജെ പിയുടെയും എതിർപ്പുകൾ ആ എതിർപ്പുകളുടെ തലയിൽ വെച്ച് കെട്ടി കേരയിൽ എന്ന പദ്ധതിയെ ഉപേക്ഷിക്കാനാണോ എൽ ഡി എഫ് സർക്കാർ ഒരുങ്ങുന്നത് എന്ന് കരുതുന്നവരുണ്ട് കാരണം കേരളയിൽ നടപ്പിലാക്കാൻ കഴിയാത്തത് ബി ജെ പിയുടെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ കുഴപ്പമില്ല ഇത്രയും വലിയൊരു പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ അതിന് എത്ര കോടി രൂപ ചെലവ് വരും എന്നെങ്കിലും പ്രാഥമികമായ ഒരു ബോധം സർക്കാരിനുണ്ടാകണം കേരളത്തിലെ സർക്കാർ സമർപ്പിച്ച ഡി പി ആറിൽ ആ ഒരു ബോധം പോലും സർക്കാരിനില്ല എന്ന് റെയിൽവേ മന്ത്രാലയവും നീതി ആയോഗും തിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു അറുപതിനായിരം കോടി രൂപയുടെ ചെലവ് വരും എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരു ലക്ഷം കോടി രൂപ കടക്കും എന്ന് പല വിദഗ്ധരും നീതി ആയോഗ് ഉൾപ്പെടെയുള്ളവർ ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അടിസ്ഥാന വിവരങ്ങളിൽ പോലും ബോധ്യമില്ലാതെ ഈ പദ്ധതിയുമായി മുന്നോട്ട് കൊണ്ടുപോയാൽ അത്തരത്തിലുള്ള ഒരു ഡി പി ആർ കേന്ദ്ര ഗവൺമെൻറ്റിന് മുന്നിൽ സമർപ്പിക്കപ്പെട്ടാൽ അത് അംഗീകരിച്ചു കൊടുക്കുക ആ പദ്ധതിക്ക് അംഗീകാരം നൽകുക കേന്ദ്ര ഗവൺമെൻറ്റിന് സാധ്യമല്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം കൂടാതെ കേരളത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ നിന്ന് പോലും ഉയരുന്ന എതിർപ്പുകൾ അത് ബി ജെ പി തീർച്ചയായിട്ടും പരിഗണിക്കും കേന്ദ്ര സർക്കാരും അത് പരിഗണിച്ചെന്നിരിക്കും അതുകൂടി കണക്കിലെടുക്കുമ്പോൾ കേന്ദ്രം ഒരു കാരണവശാലും ഈ പദ്ധതിക്ക് അനുമതി നൽകാൻ സാധ്യതയില്ല ഈ തിരിച്ചറിവ് മുഖ്യമന്ത്രിക്ക് വന്നു കഴിഞ്ഞു പിണറായി വിജയന് വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ സിൽവർ ലൈൻ എന്ന പദ്ധതി ഉപേക്ഷിക്കാനുള്ള പാതി വഴിയിൽ ഉപേക്ഷിക്കാനുള്ള സൂചനകളാണോ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു വെബ് ഡെസ്ക് തത്തുമയി ന്യൂസ്